എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൽ ഹെൽപ്ലസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നമ്മൾ മറ്റൊരു എപ്പിസോഡിലേക്ക് കിടക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്നുള്ള ചികിത്സയെപ്പറ്റിയാണ് വന്ധ്യതാ ചികിത്സയിലെ അതീവ ഗഹനമായ കാര്യങ്ങൾ കൂടി വളരെ ലളിതമായിട്ട് നമ്മോട് കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തു തന്നത് ഡോക്ടർ സലീമായിരുന്നു കോഴിക്കോട് അരിക്കാട് എന്നുള്ള സ്ഥലത്ത് ഹോമിയോ എന്നുള്ള സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് നടത്തുകയാണ് ഡോക്ടർ സലീം അവിടുത്തെ ചീഫ് ഫിഷിഷ്യനാണ് ഡോക്ടർ സലീം ഇതിനോടകം തന്നെ ഒട്ടനവധി ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് അനുഗ്രഹമായ ചികിത്സയുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഒരുപാട് വീടുകളിൽ അതിൻ്റെ സന്തോഷവും അല്ലെങ്കിൽ എന്ന് നമുക്കറിയാം കാരണം അത്രയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ പ്രത്യേകിച്ച് ദമ്പതികളുടെ ഓരോ മൂന്ന് മാസം മാസം കഴിയുമ്പോഴേക്ക് സമൂഹത്തിൻ്റെതായ ചോദ്യങ്ങൾ വരും പലതരത്തിലും മാനസികമായിട്ട് അവർക്കത് പ്രയാസങ്ങൾ ഉണ്ടാക്കും തൻ്റേതായോ തൻ്റെതല്ലാതായോ കള കാരണങ്ങളാൽ ഒരു പക്ഷേ ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ കൂടി ഒരുപക്ഷെ വന്ധ്യതയ്ക്ക് കാരണമാകാം ഇതിൻ്റെയൊക്കെ പ്രയാസം ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ദമ്പതികളുടെ ഇടയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് എത്രമാത്രം സന്തോഷകരമാണെന്ന് നമുക്ക് വാക്കുകളിലൂടെ പറയാനാവില്ല അത്ര അമൂല്യമായിട്ടുള്ള ഒരു സ്വത്തായിട്ടാണ് അവർ കുഞ്ഞുങ്ങളെ കാണുന്നത് അപ്പോൾ വന്ധ്യതാ ചികിത്സയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തു വന്ധ്യതാ ചികിത്സയിൽ നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ട ഇനിയും ഒരുപാട് വിഷയങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഡോക്ടർ സലീമിനോട് നമുക്ക് സംസാരിക്കാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഡോക്ടർ നമുക്ക് അറിയാം വന്ധ്യതാ കേസുകൾ കൂടുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്ത്രീകളുടെ വന്ധ്യതയായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു ഒരുപാട് പ്രേക്ഷകർക്ക് അത് ഉപകാര ഉപകാരപ്രദമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ ആശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മൾ മറ്റേന്തൊരു മേഖല എടുക്കുകയാണെങ്കിലും അതിലൊക്കെ അതിൽ അതാത് മേഖലയിലെ പറ്റിയുള്ള അറിവ് വളരെ പ്രധാനമാണ് കുട്ടികളൊക്കെ ഓരോ കോഴ്സുകൾ പഠിക്കുന്നു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു വീട്ടിലെ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കൂടി ട്രെയിനിങ് ആവശ്യമാണ് എന്നുള്ള രീതിയിലുണ്ട് ഒരു പക്ഷേ ട്രെയിനിങ് അല്ലെങ്കിൽ പോലും അതേ പറ്റിയുള്ളൊരു വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്നത് പ്രധാനമായിട്ട് ദാമ്പത്യം വൈവാഹ്യം വൈവാഹികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും നേരത്തെയുള്ള ഒരു തരത്തിലുള്ള അറിവുകളും കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു സുപ്രഭാതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഒരു പക്ഷേ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്നൊരു ദിവസം ഒരു ഭാര്യ ആവുക അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഹസ്ബൻഡ് ആവുക എന്നുള്ള അവസ്ഥയിലേക്ക് വരുകയാണ് അവരുടെ മനസ്സിൽ കേട്ടറിഞ്ഞ കുഞ്ഞു നുറുങ്ങ് കാര്യങ്ങളൊക്കെ മാത്രമായിരിക്കും അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള ലൈംഗികമായ കാര്യങ്ങളെപ്പറ്റിയുള്ള അറിവുകൾ വളരെ പരിമിതമായിരിക്കും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അവരൊരു ഒരുമിക്കുന്ന ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ധാരാളമായിട്ടുണ്ട് ഡോക്ടർക്ക് ക്ലിനിക്ക് ഇറക്കുന്നുകൊണ്ട് അറിയാം ഇത്തരം കാര്യങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ വിദ്യാഭ്യാസം അതായത് ലൈംഗിക വിദ്യാഭ്യാസം സെക്സ് എജ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ധാരാളമായിട്ട് നമുക്ക് സമൂഹത്തിലുണ്ട് ചില മതസ്ഥരെ നമുക്കറിയാം അവർ പ്രത്യേകമായിട്ട് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഡേ ആയിട്ട് അതൊരു നല്ല മാറ്റമാണ് സമൂഹത്തിന് ഭാവിയിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു വേറെ വീട്ടിൽ എത്തിപ്പെടുകയാണല്ലോ ഒരു പെൺകുട്ടി അപ്പോൾ ആ വീട്ടുകാരായിട്ടുള്ള എങ്ങനെ പൊരുത്തപ്പെടണം അതെൻ്റെ മാനസികമായ ടെൻഷൻ പ്രശ്നങ്ങൾ അതോടൊപ്പം ആദ്യമായിട്ടുണ്ടാകുന്ന ഇത്തിൽ ലൈംഗികമായിട്ടുള്ള അറിവുകളുടെ പങ്കുവെക്കലുകളുടെ ഒക്കെ ഒരു പ്രയാസങ്ങൾ അതെല്ലാം ഒന്ന് പ്രിപ്പയർഡ് ആവണമെങ്കിൽ മെൻറ്റലി ആൻഡ് ഫിസിക്കലി ഒരു കുട്ടി പ്രിപ്പേർഡ് ആവേണ്ട ഒരു ആവശ്യമുണ്ട് ആൺകുട്ടികളും അങ്ങനെയൊക്കെ തന്നെ അങ്ങനെയാണെങ്കിൽ എത്രമാത്രം പ്രാധാന്യം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കുണ്ട് ഡോക്ടർ സമൂഹത്തിൽ ഏതൊക്കെ കാര്യങ്ങളെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് ഒന്ന് പറയാവും അത് ധാരാളമായിട്ട് നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണത് ആ ഇതെന്തോ വിലക്കപ്പെട്ട കനിയാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പം തൊട്ടേ ഇപ്പോൾ ഒരുപാട് മാറ്റം വരുന്നുണ്ടെങ്കിൽ പോലും

അതുപോലെ ആൺകുട്ടികളുടെ കാര്യത്തിലും കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടിനി ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ചെയ്യേണ്ടതാണ് അപ്പോൾ പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ പോലും പീരീഡ്സ് കറക്റ്റാണോ എത്ര ദിവസം കൊണ്ടാണ് കുട്ടിയുടെ പീരീഡ്സ് റെഗുലറായിട്ട് വരുന്നത് ഏതെല്ലാം സാഹചര്യത്തിലാണ് ഇത് മാറ്റം വരുന്നത് എന്തുകൊണ്ടൊക്കെയാണ് ഇത് മാറ്റം വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം പല ഇപ്പോൾ പല കാര്യങ്ങളിലും പല കുട്ടികളിലും കണ്ടുവരുന്നത് അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ കൂട്ടുകാരോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള മറ്റുള്ള മാർഗങ്ങളിലേക്ക് തേടി പോവുകയോ ചെയ്യുന്നുണ്ട് ഇപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് നേരത്തെ അതില്ലായിരുന്നു അപ്പൊ അത് പലതും പലരും മറച്ചു വെക്കുക അറിവുകളൊക്കെ അവരുടെ വികലമായിട്ടുള്ള അറിവുകളാണ് വളരെ കൂടുതലായിട്ടും കിട്ടുന്നത് തീർച്ചയായും ഇപ്പൊ നമ്മുടെ സ്കൂളുകളില് ബയോളജി ക്ലാസ് എന്ന് പറയുമ്പോഴും പോലും ചിരിച്ചു തള്ളുന്ന ഒരു കാലഘട്ടം അത് നിങ്ങൾ വായിച്ചാൽ മതി എന്ന് പറഞ്ഞ് കോച്ചേഴ്സ് ടീച്ചേഴ്സ് പറഞ്ഞു വിട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം മാറ്റം വരുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഈയൊരു സിറ്റുവേഷനില് ഇപ്പോൾ നമ്മളൊരു പെൺകുട്ടിയുടെ പീരീഡ്സിന്റെ നേരത്ത് നോക്കുമ്പോൾ ഇപ്പൊ അവർ എത്ര സമയത്തിൽ ബന്ധപ്പെട്ടാലാണ് ഒരു കുഞ്ഞ് ജനിക്കുക കുഞ്ഞ് ജനിക്കുക ഒരു ഒരു കുഞ്ഞുണ്ടാവാൻ ഉള്ള സാധ്യത കൂടുതലുള്ള സമയം അൺസേഫ് പീരീഡ് എന്ന് പറയുന്ന പി മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങി ഒന്നാമത്തെ ദിവസം തൊട്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കുട്ടികളിൽ അതായത് പെൺകുട്ടികളിൽ സാധാരണയായിട്ട് ഓവുലേഷൻ അണ്ട പുറത്തു വരുന്നത് പന്ത്രണ്ട് മുതൽ പതിനേഴ് ദിവസം വരെയുള്ള സമയങ്ങളിൽ ഈ സമയങ്ങളിൽ കൃത്യമായിട്ട് ബന്ധപ്പെടുകയും ബീജം അണ്ടവുമായിട്ട് കൂടി ചേരുകയും സമയ സമയത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുകയും ഒരു പെൺകുട്ടി ഗർഭധാരണം ധരിക്കുകയും ഗർഭം ധരിക്കുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അറിയണം ഒന്നാമത്തെ കാര്യം അതൊരു സെക്ഷൽ എഡ്യൂക്കേഷൻ വഴി പല പാരൻസിനും അറിയാത്തത് ഇങ്ങനെ സെക്ഷൽ എഡ്യൂക്കേഷൻ പ്രീമിയറൈറ്റൽ കൗൺസിലിങ് പോലെയുള്ള സൗകര്യങ്ങൾ വഴി നമുക്ക് അറിയാൻ പറ്റും അത് നോർമലായിട്ടുള്ളൊരു സൈക്കിളാണെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെയുള്ളത് അറിയാൻ പറ്റും അല്ലാത്ത സിറ്റുവേഷനിലാണെങ്കിൽ ഇപ്പോൾ ഫോളിക്കുലാർ സ്റ്റഡി പോലെയുള്ള ആധുനികമായിട്ടുള്ള ചികിത്സ ചികിത്സ തേടുന്ന രീതിയിലുള്ള ഇമേജിംഗ് ടെക്നിക്കുകളൊക്കെ വെച്ചിട്ട് ഒരു കുട്ടിയിലെ ഏത് സമയത്താണ് ഒരു പെൺകുട്ടിയിലെ ഏത് സമയത്താണ് ഓവം പുറത്തു വരുന്നത് അല്ലെങ്കിൽ അണ്ടം പുറത്തു വരുന്നത് നമുക്ക് അറിയാൻ പറ്റും ബോഡി ടെമ്പറേച്ചർ ഒക്കെ ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ട് ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ അത് നമുക്ക് പക്ഷേ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള അതായത് മെൻസസ് തുടങ്ങി ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹോർമോണൽ വേരിയേഷൻസ് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഓപ്പിലേഷൻ നടന്നിട്ടുണ്ടോ പോപ്പുലേഷൻ നടന്നിട്ടില്ല എന്നൊരു ഒരു കുട്ടിയിൽ നമുക്ക് അങ്ങനെയും സ്റ്റഡി ചെയ്യാൻ പറ്റും സാധ്യതകളൊക്കെ വന്നു കഴിഞ്ഞു അതെ അതെ നൂതനമായിട്ടുള്ള ഒരുപാട് മാർഗങ്ങൾ വെച്ചിട്ട് നമുക്കത് പഠിച്ചെടുക്കാവുന്നതാണ് ആൺകുട്ടികളിലാണെങ്കിലും ഇതുപോലെയുള്ള സെക്ഷൽ എഡ്യൂക്കേഷന്റെ കുഴപ്പം ലിംഗത്തിന്റെ വലിപ്പത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന പല ആൺകുട്ടികളും ഉണ്ട് ലിംഗം എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം മാത്രമാണ് ബീജം അണ്ടവുമായിട്ട് കൂടി ചേരാനുള്ള ഒരു പാസേജ് മാത്രം അതിനേക്കാളും ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് വൃഷണത്തിന്റെ വളർച്ച ഭക്ഷണത്തിന്റെ വളർച്ച വൃഷണം എന്ന് പറയുന്നതാണ് ആൺകുട്ടി ആണുങ്ങളിലെ ലൈംഗിക അവയവം ശരിക്കും പറയുന്ന പറയുകയാണെങ്കിൽ മറ്റേത് നമ്മുടെ ലൈംഗിക അവയവത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷെ നേരെ തിരിച്ചാണ് എല്ലാരും ശ്രദ്ധിക്കുന്നത് ലിംഗോദാഹരണത്തിൽ അറിവില്ലായ്മ അവിടെ തന്നെ എത്തുകയാണ് ലൈംഗികതയില് എല്ലാരും ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നത് ലിംഗത്തിന്റെ ഉദാഹരണം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു വസ്തുത ഈ വൃഷണത്തിന്റെ ആരോഗ്യത്തിനു പറ്റി യാതൊരു ചിന്തയാർക്കുന്നില്ല ഇതിപ്പോ വൃഷണം ശരീരത്തിന്റെ ഉള്ളിൽ ഗർഭാവസ്ഥയിൽ ശരീരത്തിന്റെ ഉള്ളിൽ അബ്ദോമൻ നമ്മളെ ഉദരത്തിന്റെ ഉദരത്തിന്റെ അകത്തുള്ള സാധനം പുറത്തോട്ട് വരണം ട വളമായിട്ട് ചെറുപ്പം തൊട്ട് തന്നെ കുട്ടികളിൽ പുറത്തു വരുന്നതാണ് ചെറിയ ചില കുട്ടികളിലൊക്കെ കുറച്ച് ഡിലേ ആയിട്ടാണെങ്കിലും വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷന് നമ്മള് അത് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പാരന്റ്സിന് അറിവ് വേണം അത് അത് പല കേസുകളിലും അങ്ങനെ കാണാറുണ്ട് കുട്ടി ചികിത്സയിലേക്ക് അത് അറിയണം ഈ കുട്ടിക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരാള് കാരണം ഇത് വേറെ ഒരു ഇതുമായിട്ട് കമ്പാരിസൺ നമ്മൾ കൈന്റെ വളർച്ച കാലിന്റെ വളർച്ച പോലെ നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് കമ്പാരിസൻ ചെയ്യാൻ ഒരു അവസ്ഥയല്ല അത് ഇത് ഈ ഭക്ഷണം പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ നോർമൽ ആയിട്ടുള്ള ബീജോൽപാദനം നടക്കുകയുള്ളൂ നമ്മുടെ ശരീര ഊഷ്മാവിനേക്കാളും രണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറവാണ് വൃഷണത്തിന്റെ അകത്തുള്ള താപനില അത്രയും മൈനസ് നമ്മളെ ശരീരത്തിന്റെ തേർട്ടി സെവൻ ഡിഗ്രി ആണെങ്കിൽ നമ്മളെ വൃഷണത്തിന്റെ ടെമ്പറേച്ചർ തേർട്ടി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പൊ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നോർമൽ ആയിട്ടുള്ള ബീജസങ്കലനം നടക്കുകയുള്ളൂ ബീ ബീജോൽപാദനം നടക്കുകയുള്ളൂ അതെ അപ്പോൾ ഈ ബീജോൽപാദനം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ പ്രശ്നത്തിന്റെ ആരോഗ്യം വളരെ അത്യാവശ്യമാണ് അത് കഞ്ചനേറ്റലായിട്ടുള്ള അതായത് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവുന്നത് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചികിത്സിച്ചു ചേരേക്കാം പക്ഷെ അറിവില്ലായ്മ കൊണ്ടുണ്ടാവുന്നത് അത് നമ്മുടെ മാത്രം തെറ്റായിക്കൊണ്ടിരിക്കും കാരണം അത് പിന്നെ ഭാവിയിലത് ആ ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിനെ തന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ബാധിക്കാറുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായും അപ്പം അത്തരം ബോധം ശരിക്കും മാതാപിതാക്കൾക്ക് വേണം ചെറുപ്പത്തിൽ കുട്ടികളെ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലൊക്കെ ആൺകുട്ടികളുടെ കാര്യത്തിൽ ഇതുകൂടാതെ അപ്പം അങ്ങനെയുള്ള വിഷ്ണസഞ്ചിക്കകത്തേക്ക് വിഷ്ണം വരാത്ത കേസുകളിൽ അത്തരം കുട്ടി വലുതായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പ്രത്യുത്പാദനപരമായിട്ടുള്ള കഴിവുകൾ കുറയുന്നതല്ലതാണ് ഡോക്ടറെ മറ്റെന്തെല്ലാം കാരണങ്ങൾ ആണുങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് കൂടി അത് ഇപ്പൊ നമ്മള് സ്പേം കൗണ്ട് അല്ലെങ്കിൽ ബീജത്തിന്റെ അളവ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു ആളില് പതിനഞ്ച് മില്യൺ തൊട്ട് ഇരുന്നൂറ് മില്യൺ വരെയാണ് നോർമൽ ആയിട്ടുള്ള ബീജത്തിൻ്റെ എം എൽ ഒരു അഞ്ച് എം എൽ എ വരെയാണ് മാക്സിമം ഒരാൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ഒരാള് ശുക്ലത്തിൽ ശുക്ലത്തിലുണ്ടാവുന്ന അളവ് അപ്പം അത്രയും ഒരു നമുക്കൊരു തൊള്ളായിരം മില്യൺ തൊള്ളായിരത്തി സംതിങ് മില്യൺ ഒക്കെ കൗണ്ട് വരാറുണ്ട് നോർമൽ ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ വളരെ റയറാണ് അത്രയൊക്കെ കാണുന്നത് എന്നാലും അത്യാവശ്യം നന്നായിട്ടുള്ള കൗണ്ടുള്ള ആളുകൾ അത് അങ്ങനെയുള്ള പല സിറ്റുവേഷനിൽ ഇത് പ്രധാനമായിട്ടും ഒലിഗോസ്പേമിയ അസോസ്പേമിയ ടെറാറ്റസോസ്പേമിയ ക്രിപ്റ്റസോസ്പേമിയ അങ്ങനെയുള്ള കുറെ കണ്ടീഷൻസ് ഉണ്ട് ഒലിഗോസ്പേമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേമിന്റെ അളവ് ഉണ്ടായിരിക്കും പക്ഷെ അളവ് വളരെ കുറവായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നം വെച്ചുകഴിഞ്ഞാല് ഈ ബീജം സഞ്ചരിച്ചിട്ട് വേണം നമ്മുടെ അണ്ടോ ആയിട്ട് കൂടി കൂടിച്ചേരണം അണ്ടത്തിന് ചലനശേഷിയില്ല ബീജത്തിനാണ് ചലന അപ്പൊ ഈ എണ്ണം കുറയും തോറും ഇത് ട്രാവൽ ചെയ്ത് അവിടെ എത്താൻ എടുക്കുന്ന സമയം ആ സമയത്തിൻ്റെ ഇടയ്ക്ക് ഇത് ചത്തുപോകും അപ്പോൾ ഇത് അണ്ടോ ആയിട്ട് ആരോഗ്യമുള്ള ബീജം വേണം അതായത് മൂവ്മെന്റ് ഇല്ലാത്ത ബീജം ചലനശക്തി ചലനശക്തി കുറവുള്ളത് പിന്നെ അസോസ് തീരെ ഒരാളില് അത് അങ്ങനെയുള്ള കേസുകൾ അതായത് ഉൽപാദനം തീരെ ഇല്ലാത്ത അവസ്ഥകള് അതിന്റെ കാരണങ്ങൾ നമുക്ക് പിന്നീട് പറയാം അതുപോലെ ക്രിപ്റ്റസോസ്ഫേമിയ സ്പേമ് ടെസ്റ്റിസിൽ ഉണ്ടെങ്കിലും പുറത്തോട്ട് വരുന്നില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് പിന്നെ ടെറാറ്റിസ് പെർമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ അതായത് ബീജത്തിന് അംഗവൈകല്യം അതായത് നോ പൂർണ്ണ വളർച്ച എത്താത്ത ബീജം അല്ലെങ്കിൽ നമ്മൾ കുട്ടികളിൽ കാണപ്പെന്നെ ഇത് ബീജം അംഗവൈകല്യത്തോടു കൂടി വാലില്ലാത്തത് തലയില്ലാത്തത് എന്നുള്ള രീതിയിൽ അത് പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് കൺജനൈറ്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് റൂഡിമെൻട്രി നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ റൂഡിമെൻട്രി അണ്ടാശയം അതായത് വളർച്ച എത്താത്ത അണ്ടാശയം അതേപോലെ വളർച്ച എത്താത്ത ടെസ്റ്റിസ് അതിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കാം ഹോർമോണൽ ഇംബാലൻസ് അതായത് പുരുഷ ഹോർമോണുകളുടെ ഉത്പാദനത്തിലുള്ള കുറവ് പുരുഷ ഹോർമോണുകൾ അത്യാവശ്യം ഇല്ലാതിരിക്കുക അതിന് അപ്പോൾ കൂടുതലായിട്ടും സ്ത്രീ ഹോർ നമ്മുടെ ശരീരത്തിൽ രണ്ട് ആണുങ്ങളുടെ ശരീരത്തിലാണെങ്കിലും പെണ്ണുങ്ങളുടെ ശരീരത്തിലാണെങ്കിലും രണ്ട് ഹോർമോണുകളും ഉണ്ടാവും അപ്പൊ സ്ത്രീകളുടെ ഹോർമോൺ ഇതിനെ ഓവർകം ചെയ്യുമ്പോൾ കൗണ്ട് കുറയും കൗണ്ട് കുറയുക എന്നുള്ളതാണ് നോർമൽ ആയിട്ട് എല്ലാവരും ആണുങ്ങളിൽ കാണുന്ന പ്രധാന പിന്നെ പിന്നെ വരുന്നത് ഇതുപോലെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് വരിക അതായത് ഇത് ടെസ്റ്റിസ് ഇന്ന് ബീജങ്ങളെ ശുക്ലം പുറത്തു വരുന്ന വഴിയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് വരിക അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആ പാത്തു എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് പൊതുവേ യൂറോജനൈറ്റിൽ നമ്മളെ ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ കാണുന്നു അങ്ങനെയും വരുന്നുണ്ട് പിന്നെ പ്രൊഡക്ഷൻ കുറയുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിക്കോസിൽ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് ഞരമ്പ് തടിക്കുക അതെ വെരിക്കോസ് വെയിൻ പോലെ തന്നെ നമ്മുടെ വൃഷണത്തിൻ്റെ ചുറ്റുമുള്ള വെയിനുകൾ തടിച്ചു വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടെസ്റ്റിസിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കൂടും ടെമ്പറേച്ചറ് ബോഡി ടെമ്പറേച്ചറിനേക്കാളും കൂടും അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചറിന്റെ ലെവലിലെത്തും അപ്പോൾ പ്രൊഡക്ഷൻ നടക്കില്ല അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ അതൊക്കെ നമ്മൾ ചികിത്സിച്ചിട്ട് മാറ്റിയെടുക്കാവുന്ന കറക്റ്റ് ചെയ്യാവുന്ന സിറ്റുവേഷൻസ് ആണ് പിന്നെ വരുന്നത് ലൈഫ് സ്റ്റൈലായിട്ടുള്ള ചേഞ്ചസ് ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാം കണ്ടംപററി ആയിട്ട് പറയുമ്പോൾ നമ്മളെ ലൈഫ് സ്റ്റൈല് വളരെയധികം ഇറകിയിട്ടുള്ള വസ്ത്രങ്ങൾ വസ്ത്രധാരണം അമിതമായിട്ടുള്ള ബൈക്കിൻ്റെ ഉപയോഗം പിന്നെ അമിതമായിട്ടുള്ള ലഹരികളുടെ ലഹരി മരുന്നിന്റെ സിഗരറ്റ് ഒക്കെ സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെ വളരെ നെഗറ്റീവായിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സ്പേമിന്റെ പ്രൊഡക്ഷൻസ് ബാധിക്കുന്നുണ്ട് അല്ലെ അതൊരു പ്രധാന അറിവാണ് യുവാക്കളൊക്കെ നമുക്കറിയാം വളരെ സ്റ്റൈലിന് വേണ്ടി ഇതൊക്കെ തള്ളി വലിച്ചു തള്ളുന്നത് ഒരു പക്ഷേ ഭാവിയെ വളരെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും സിഗരറ്റ് മദ്യപാനം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പിന്നെ നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ അത് വളരെയധികം ഇപ്പൊ കൂടുതലായിട്ട് ചിക്കൻ ഈ ബ്രോയിലർ ചിക്കൻ പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിലൊക്കെ കൂടുതലായിട്ട് ഹോർമോൺ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ വരുന്നെന്ന് പറയുന്നു അത്രത്തോളം ശരിയാന്ന് നമുക്കറിയില്ല പക്ഷെ അതിലൊക്കെ അതെല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട് അത് സ്ത്രീകളിലൊരു പരിധിയൊക്കെ ബാധിക്കുന്നുണ്ട് ഈ പി സി ഒ എസ് കുട്ടികളിലൊക്കെ പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടികളിലൊക്കെ പി സി ഒ എസ് പോലെയുള്ള അസുഖങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അത് ചെറുപ്പം തൊട്ടേ ഈ ഹോർമോൺ ഇഞ്ചക്ട് ചെയ്ത ചിക്കൻ ജങ്ക് ഫുഡ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് അത് നമ്മള് ചെറുപ്പം തൊട്ടേ നിയന്ത്രിക്കുകയും ഒരു പരിധി വരെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇത്തരം കേസുകളില് എത്തുന്ന ഒരു ദമ്പതികള് പ്രത്യേകിച്ച് ആണുങ്ങളുടെ കാര്യത്തിൽ ഇതുപോലെ സിഗരറ്റ് വലി മദ്യപാനം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ട് പക്ഷെ സ്വയംകൊണ്ട് കുറവാണ് അപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ ഭക്ഷണ രീതികളെന്നൊക്കെ ഒന്ന് മാറി ഈ ലൈഫ് സ്റ്റൈലിലെ ചില ദുശീലങ്ങളൊക്കെ ഒന്ന് മാറ്റി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നല്ല രീതിയിലേക്ക് വരുന്നതായിട്ട് കാണാറുണ്ടോ പെട്ടെന്ന് നമുക്ക് നല്ല മാറ്റം അതായത് ഭക്ഷണ രീതിയിലെ മാറ്റം പിന്നെ കൂട്ടത്തില് നമ്മുടെ മെഡിക്കേഷൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോ തന്നെ നല്ല വ്യത്യാസം പക്ഷെ ഇത് നമുക്ക് സമയമെടുക്കുന്ന ഒരു ചികിത്സ മിനിമം മൂന്ന് മാസത്തിന്റെ ചികിത്സ എടുത്താല് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് പോലും നമുക്കറിയാൻ പറ്റും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ സ്പേമ് ഉണ്ടായിട്ട് അത് ശുക്ലത്തിലേക്ക് വരാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് മുതൽ എൺപത്തിരണ്ട് ദിവസം വരെയാണ് അത്രയും ദിവസം സമയം എടുത്തിട്ടാണ് ഒരു സ്പേമ് പൂർണ്ണ വളർച്ച എത്തി ശുക്ലത്തിലൂടെ പുറത്തു വരുന്നത് അപ്പൊ നമ്മളൊരു ചികിത്സ തുടങ്ങുമ്പോൾ ഇന്നൊരാൾക്ക് ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് മാസത്തിന് ശേഷം ആ ചികിത്സയിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻറ് സമയം ക്ഷമ എന്നുള്ളതാ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ മറ്റുള്ള അസുഖങ്ങൾ വെച്ചിട്ടും ഇങ്ങനെയുള്ള വരാറുണ്ട് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള കേസുകളിൽ ഓക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിസ്റ്റമിക് ഡിസീസുകളുള്ള കേസുകളിലൊക്കെ സ്പെം പ്രൊഡക്ഷൻ വളരെ കുറേ പോലെ നമുക്ക് തോന്നാറുണ്ട് അപ്പം അത് കൂടുതലായിട്ടും നമ്മൾ ആ രീതിയിലുള്ള അസുഖത്തിന്റെ ചികിത്സയിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും മാറി വരുന്നും കാണാറുണ്ട് പിന്നെ ഇതിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് പുരുഷന്മാരില് ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ട് ഏത് സമയത്താണ് ബന്ധപ്പെടുന്നത് അറിയില്ല പിന്നെ ഇത് ചികിത്സ ഒരു മടി ർക്ക് പലപ്പോഴും ഒരു സമ്പ്രദായമാണ് ഇപ്പോ പല സ്ത്രീകളും വന്നിട്ട് പറയും ഇങ്ങനെ കുട്ടികളാവുന്നില്ല ഹസ്ബൻഡ് ചികിത്സ എടുക്കുന്നില്ല അത് വളരെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സമ്മതിക്കയാസം എങ്ങനെയൊരു ഇതുണ്ടല്ലോ അപ്രോച്ച് ഉണ്ടല്ലോ ആളുകളുടെ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഇടയിൽ ഞാൻ കാരണമാണ് അത് നടക്കാത്തത് എന്നുള്ള അംഗീകരിക്കാനുള്ള ഒരു മടിയൊക്കെ ഇതിന് കാരണമാവേ അംഗീകരിക്കുന്നത് മോശമായിട്ടുള്ള ചികിത്സിച്ചു കഴിഞ്ഞാല് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കാണുന്നു കണ്ടുവരുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മൾ അത് ചികിത്സിക്കാതിരിക്കുമ്പോൾ നഷ്ടം നമുക്ക് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക തീർച്ചയായിട്ടും പലപ്പോഴും സമൂഹത്തിൽ സ്ത്രീകളെയാണ് ഉന്തി തള്ളി ആദ്യം നമ്മള് വീട്ടുകാർ എത്തിക്കുക എപ്പോഴും സ്ത്രീകളുടെ മേലെയാണ് ഇതിന്റെ പഴി ചാരിയും ചെയ്യുക സാധാരണ ഡോക്ടർത്തൊക്കെ വന്നാൽ ക്ലിനിക്കിലൊക്കെ വന്നാൽ ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അവരെ സംബന്ധിച്ച് ആരോഗ്യകരമാണ് കാര്യങ്ങൾ കണ്ടാൽ പിന്നെ അടുത്ത ചോദ്യം ഭർത്താവിൻ്റെ അടുത്തേക്കാണ് പക്ഷേ അത്തരം സാഹചര്യങ്ങൾ വിമുഖത കാണിക്കുന്ന ധാരാളം ഭർത്താക്കന്മാരുണ്ട് എന്നാണ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ചാൽ ഡോക്ടറെക്ക് അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് ഇത് കാണുന്നവർ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ശരീരത്തിൻ്റെ അവസ്ഥ മാത്രമാണ് ഇതുവരെ ഒറ്റ അസുഖങ്ങളുടെ മാതിരി തന്നെയുള്ള ചെറിയ ചികിത്സകൾ കൊണ്ട് കറക്റ്റ് ചെയ്യാവുന്ന ഇന്ന് മോഡേൺ ആധുനിക വൈദ്യശാസ്ത്രമൊക്കെ വളരെ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറച്ച് ക്ഷമ നന്നായിട്ട് വേണം അത് ഏത് ചികിത്സാ രീതി എടുക്കുകയാണെങ്കിലും അലോപ്പതി ആണോ ഹോമിയോപ്പതിയാണോ ആയുർവേദമാണോ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ക്ഷമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും അത് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന കേസാണെങ്കിൽ ഡോക്ടർക്ക് ആദ്യം തന്നെ പറയാൻ പറ്റും ശരി ഇതില് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ട് ഇത് നമുക്ക് പ്രതീക്ഷിക്കാം ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കാം കൃത്യമായ ടെസ്റ്റ് തന്നെ കൃത്യമായിട്ട് നമ്മള് പുരുഷന്മാരിൽ പ്രധാനമായിട്ടും ചെയ്ത് വരുന്ന അനാലിസിസ് അത് ആദ്യം ചെയ്യുന്ന നമ്മള് പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ടെസ്റ്റ് ആണ് എത്രത്തോളം ബീജത്തില് എത്രത്തോളം ബീജം അതെ അതെ അതിലാണ് നമ്മള് കൂടുതലായിട്ടും കൗണ്ടുകള് നോർമൽ മൂവ്മെന്റ് ഉള്ള എത്രത്തോളം ഉണ്ട് പ്രോഗ്രസീവ് മൂവ്മെന്റ് ഉള്ള എത്രത്തോളം ആക്റ്റീവിലി മൊട്ടലായിട്ടുള്ള അതായത് നന്നായിട്ട് മൂവ് ചെയ്യുന്ന എത്രത്തോളം സ്പേമുകൾ ഉണ്ട് ഇതിൻ്റെ എല്ലാം റേഷ്യോസ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത് ഏത് രീതിയിലേക്ക് ചികിത്സ മുന്നോട്ട് പോകണം എത്തി ചികിത്സ ചെയ്താൽ ഫലമുണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത് പിന്നെ ചെയ്യുന്നത് പുരുഷന്മാരിൽ സ്വാ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് ഡോപ്ലർ സ്ക്രോട്ടം ചെയ്യിപ്പിക്കാറുണ്ട് നമ്മൾ അത് ഡോപ്ലർ സ്ക്രോട്ടം ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രോട്ടത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അറിയാൻ അതെ അതെ സ്ക്രോട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ചില ആളുകളിൽ ഈ ശുക്ലം പുറത്തു വരാതെ തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട് അതനുസരിച്ച് കഴിഞ്ഞാൽ യൂറോജനൈറ്റൽ ട്രാക്റ്റിലേക്ക് അതായത് നമ്മളെ മൂത്രനാളിയും ലൈംഗികനാളിയും പുരുഷന്മാരുടേത് വളരെ അടുത്തു നിൽക്കുന്ന നിൽക്കുന്നതും ഒരേ പാത്തുവേയും കൂടെയാണ് അതിന്റെ കൂട്ടത്തില് ഒരു ഫിസ്തു ചെറിയ സുഷിരം പോലെ വന്നിട്ട് ഇത് മൂത്രത്തിലൂടെ പോവുക അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട് അതൊക്കെ നമുക്ക് ഇപ്പോ സർജിക്കൽ കറക്ഷൻസ് ഉള്ളതുണ്ട് ഹോമിയോപതിയിൽ ചികിത്സയുണ്ട് അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്കത് മാറ്റം അതെ പ്രശ്നങ്ങൾ പഠിച്ച് എത്രത്തോളം ഇത് പോസിറ്റീവായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുന്നിടത്താണ് ഈ ചികിത്സയുടെ വിജയം അതിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് രോഗിയുടെ ക്ഷമ ഡോക്ടർ പറയുന്നത് അനുസരിക്കാനുള്ള സഹകരണം എന്ന് പറയാം രീതിയിൽ നമ്മളൊരു പനി അല്ലെങ്കിൽ ഒരു ന്യൂമോണിയ വന്ന ഒരാളെ ഒരു ഡോക്ടർ പറയുന്നത് എത്രത്തോളം കേൾക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഇതും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ വരും ആ ഡോക്ടർ നമ്മൾ സാധാരണയായിട്ട് ഇത് വളരെ ചികിത്സയ്ക്ക് ഒരുപാട് പണം ചിലവഴിക്കണം എന്നുള്ള ധാരണ ഉണ്ട് പലരും ഇതിലേക്ക് വരാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് പക്ഷേ നല്ലൊരു ഡോക്ടറെടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരം ടെസ്റ്റുകളൊക്കെ ആണുങ്ങളെ സംബന്ധിച്ച് ടെസ്റ്റിന് ചാർജ് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഡോക്ടർ ഈ ഇപ്പോൾ ആദ്യത്തെ ഒരു പരിശോധനയിൽ തന്നെ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ അതോടൊപ്പം തന്നെ ഒരു ലാബ് ടെസ്റ്റിലൂടെ തന്നെ ഏതാണ്ട് ഡോക്ടർ പറഞ്ഞ പോലെ ഈ കൃത്യമായിട്ടുള്ള അളവുകൾ അതിൻ്റെ എന്താ പറയുക ബീജത്തിൻ്റെ അളവുകളൊക്കെ കൃത്യമായിട്ട് എത്ര മാത്രം ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും അതൊക്കെ വലിയ ചിലവുള്ള ടെസ്റ്റാണ് ഡോക്ടറെ ഇല്ല നമുക്ക് വളരെ ലാബിൽ പോയിട്ട് നമുക്ക് വളരെ ചെറിയ കോസ്റ്റ്ലി ലാബുകൾക്ക് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്ന വളരെ ഒരു സാധാരണക്കാരനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് കുറച്ചെങ്കിലും ചെലവ് വരുന്ന ഡോപ്ലർ സ്ക്രോട്ടാണ് എന്നാൽ പോലും അതൊരു എല്ലാവർക്കും അത് മിക്കവാറും കേസുകളിലൊന്നും അങ്ങനെ വരാറില്ല ജസ്റ്റ് ഒരു സ്കാനിങ് നമ്മൾ അൾട്രാസോണോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്കാനിങ് മാത്രമാണ് ഡോപ്ലർ സ്ക്രോട്ടം പേര് മാത്രം ചെറിയ വ്യത്യാസം അത് അത് ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ഇത് അറിയാൻ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പൊ അതൊരിക്കലും ഡോക്ടർ വെറുതെ ചെയ്യിപ്പിക്കില്ല ഡോക്ടർ അത് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ചെയ്യിപ്പിക്കുകയുള്ളൂ അല്ല അതുകൊണ്ട് കൃത്യമായിട്ടൊരു ധാരണ ഡോക്ടർക്കും പേഷ്യന്റിനും ആയി കഴിയും എന്താണ് കാരണം എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ പറ്റും തുറന്നു പറച്ചില് വളരെ അനിവാര്യമാണ് അത് ദമ്പതികൾ തമ്മിലാണെങ്കിലും ഡോക്ടറോടാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വന്ധ്യതാ ചികിത്സയില് പരസ്പര ധാരണയിലൂടെ കൂടി മുന്നോട്ട് പോകാനേ കഴിയുള്ളൂ അതെ അതെ അപ്പൊ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാന്നുള്ള വന്ധ്യതാ ചികിത്സയിലെ നൂതനമായിട്ട് രീതികളും എങ്ങനെ അത് വളരെ സമർത്ഥമായിട്ട് ചികിത്സിച്ചു മാറ്റാനാവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർ സലീം ഇത്രയും സമയം നമ്മോട് സംസാരിച്ചത് ഡോക്ടറുടെ ക്ലിനിക്ക് അരി കാഡാണ് മെഡ് ലൈഫ് എന്നാണ് ഹോമിയോ എന്നുള്ളതാണ് അതിൻ്റെ പേര് ആ ഡോക്ടറുടെ ഫോൺ നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് സംശയ നിവാരണത്തിനൊക്കെ അത് ഉപയോഗിക്കാം പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇത് അത്ര വല്ല ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നും വളരെ കൃത്യമായ ചികിത്സയിലൂടെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് ക്ഷമയും അതോടൊപ്പം നല്ല സഹകരണമുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് പരിഹരിക്കാനാവും ഒരു വലിയൊരു അസുഖത്തിൻ്റെ രീതിയിൽ കാണേണ്ട ഒന്നല്ല കുറച്ച് ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും കൃത്യമായ മെഡിക്കേഷനും കൂടിയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അത് നമുക്ക് ജീവി മാറ്റിയെടുക്കാനും പറ്റും സന്തോഷകരമായ ജീവിതം ഉണ്ടാവാൻ അത് ഏറ്റവും സഹായമാകും നമുക്കൊക്കെ അറിയാം പക്ഷേ നമുക്ക് സമയപരിധി കൊണ്ട് എപ്പിസോഡിലൂടെ തീരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം നമസ്കാരം